സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ നാം ഊട്ടിയുറപ്പിക്കേണ്ട കാര്യമാണ്. ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമാണ്. അടിത്തറയായി ഹൃദയത്തിൽ ഒരിക്കലും മാറ്റം വരുത്തപ്പെടാതെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എഴുതി ചേർക്കേണ്ട കാര്യം ഈ പറഞ്ഞതാണ്. തൗഹീദാണ് ഏറ്റവും ആദ്യത്തെ കൽപ്പന. ശിർക്കാണ് ഏറ്റവും ഗുരുതരമായ തിന്മ. ബാക്കിയെല്ലാം അതിൽ താഴെയാണ്. അത് ബോധ്യപ്പെടുത്തുന്ന അനേകം തെളിവുകൾ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ അർസൽന മിൻ ഖബ്ലിക മിർ റസൂല ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദൂൻ. നിനക്ക് മുൻപ് അല്ലാഹുവിന്റെ റസൂലെ ഒരു നബിയെയും നാം പറഞ്ഞയച്ചിട്ടില്ല, ഒരു റസൂലിനെയും നാം പറഞ്ഞയച്ചിട്ടില്ല. അവർക്കെല്ലാം നാം നൽകിയ കൽപ്പന എന്താണ്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായി ഒരാളുമില്ല. ഫഅബുദൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക എന്നു പറയപ്പെടാത്ത, എന്ന് കൽപ്പിക്കപ്പെടാത്ത ഒരു നബിയും അല്ലാഹുവിന്റെ റസൂലെ താങ്കൾക്ക് മുൻപ് വന്നു പോയിട്ടില്ല. എല്ലാ നബിമാരോടും കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. ലക്ഷക്കണക്കിന് നബിമാർ വന്നിട്ടുണ്ട്. ആ നബിമാരോടെല്ലാം കൽപ്പിക്കപ്പെട്ട കാര്യമാണ് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന കാര്യം. ശിർക്കിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅദു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ആദ്യമായി പറഞ്ഞത് എന്താണ്? യാ ബുനയ്യ, എന്റെ പൊന്നുമകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ശിർക്ക് ചെയ്യരുത്, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലസുൽമുൻ അസീം, തീർച്ചയായും ശിർക്ക് എന്നത് ഏറ്റവും ഗുരുതരമായ പാപമാണ്. തൻ്റെ മകനോട് ആദ്യം നൽകിയ ഉപദേശം അതാണ്. മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, അവിടെ തോന്നിവാസം ചെയ്യരുത്, പാപ്പാനും മനുസരിക്കണം, ഇതൊന്നല്ല. ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ഇന്ന ശിർക ലസുൽമുൻ അസീം. നമ്മൾ ചിന്തിക്കുക, നമ്മൾ നമ്മുടെ മക്കളോട് ഇക്കാര്യം പഠിപ്പിക്കാറുണ്ടോ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അടിമക്ക് നൽകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് തൗഹീദാണ്. ഏറ്റവും വലിയ അനുഗ്രഹം തൗഹീദാണ്. ഒരാൾ തൗഹീദുള്ളവനാണ്, അതിനുശേഷം ദുനിയാവിലെ മുഴുവൻ തിന്മകളും ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. മറ്റൊരാൾ തൗഹീദില്ലാത്തവനാണ്, അവൻ ദുനിയാവിലെ ഒരു തിന്മയും വേറെ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. വല്ലാഹ്, അല്ലാഹു തന്നെ സത്യം, തൗഹീദുള്ളവനാണ് ഏറ്റവും മുകളിലുള്ളത്. തൗഹീദുള്ളവനാണ് ഇവനേക്കാൾ എത്രയോ ഉന്നതമായ അനുഗ്രഹത്തിൽ ജീവിക്കുന്നത്. ശിർക്കിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശറക്ത ലയഹ്ബതന അമലുക വലതകൂനന മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്കും മുൻപുള്ള നബിമാർക്കും എല്ലാം നാം വഹി നൽകിയ കാര്യമാണ്, ലഇൻ അശറക്ത, നീ ശിർക്ക് ചെയ്താൽ, ലയഹ്ബതന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. ഒന്നിനും അല്ലാഹുവിന്റെ അരികിൽ പ്രതിഫലം ലഭിക്കുന്നതല്ല. ആരോടാണ് പറയുന്നത്? നബിമാരോടാണ്. അവരെക്കാൾ വലിയ നന്മ ചെയ്ത മറ്റാരാണുള്ളത്? അവരെക്കാൾ വലിയ ഖൈറുകൾ ഉണ്ടായിരുന്ന മറ്റാരാണുള്ളത്? അല്ലാഹു പറയാൻ, നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകൾ മുഴുവൻ നിഷ്ഫലമായി പോകും. ഒന്നും അല്ലാഹു സ്വീകരിക്കുന്നതല്ല. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ താങ്കൾ ഉൾപ്പെട്ടു പോകുന്നതാണ്. ഏറ്റവും വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട കർമ്മം ഏതാണ്? തൗഹീദാണ് ഏറ്റവും വലിയ പ്രതിഫലം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് വഫാത്ത് ആസന്നമായപ്പോൾ, മരണമാസന്നമായപ്പോൾ അദ്ദേഹം തൻ്റെ മകനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ഖാസുൻ അലൈക അൽ വസിയ്യ, ഞാൻ നിന്നോട് എൻ്റെ വസിയ്യത്ത് പറയാൻ പോവുകയാണ്, എനിക്ക് അവസാനമായി നിനക്ക് നൽകാനുള്ള വസിയ്യത്താണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആമുറുക ബിസ്നതൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്നോട് കൽപ്പിക്കട്ടെ. അതിലൊന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്നാമത് എനിക്ക് നിന്നോട് കൽപ്പിക്കാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ഫഇന്ന സമാവാതി സബ വൽ അർദീന സബ لو وضعت في كفة ووضعت لا إله إلا الله في كفة رجحت بهن لا إله إلا الله. ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും ഒരു തുലാസിൽ വെക്കുകയാണ്, لا إله إلا الله എന്ന വാക്ക് ആ തുലാസിന്റെ മറുതട്ടിൽ വെക്കുകയാണ്, رجحت بهن لا إله إلا الله. لا إله إلا الله എന്ന വാക്ക് ഈ പറഞ്ഞ ആകാശ ഭൂമികളെക്കാൾ കനം തൂങ്ങുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ വാക്കിന്റെ വലുപ്പം? ആകാശ ഭൂമികളെക്കാൾ ഗൗരവമുള്ള വാക്കാണത്. എന്താണ് ആ വാക്ക് ഉൾക്കൊള്ളുന്നത്? തൗഹീദാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും വലിയ നന്മ തൗഹീദാണ്. ഒരാൾ ജീവിതം മുഴുവൻ ഹറാമുകൾ പ്രവർത്തിച്ചു, മുഴുവൻ ഹറാമുകൾ, ഒരു നിമിഷം ഇടവിടാതെ ഹറാമുകൾ പ്രവർത്തിച്ചു, അവസാനം മരിക്കുന്നതിന് മുൻപ്, തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തുന്നതിന് മുൻപ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അയാൾ പറഞ്ഞു, തൗഹീദ് അയാൾ അംഗീകരിച്ചു, അയാൾ അപ്പോൾ മരിക്കുകയാണ് എങ്കിൽ അയാൾ ഖൈറിലാണ്, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്നാൽ മറ്റൊരാൾ, അയാൾ ജീവിതകാലം മുഴുവൻ നന്മ ചെയ്തു, മുഴുവൻ ഏറ്റവും വലിയ നന്മകളാണ് അയാൾ പ്രവർത്തിച്ചത്, മരിക്കുന്നതിന് തൊട്ടു മുൻപ് അയാൾ ശിർക്ക് ചെയ്തു, എന്നിട്ടാണ് അയാൾ മരിച്ചത് എങ്കിൽ അയാൾ കാലാകാലം നരകത്തിലാണ്. ആലോചിച്ച് നോക്കൂ, അതിന്റെ ഗൗരവം എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുന്ന് വിവരിച്ചതായി കാണാം. ഇന്നല്ലാഹ തആല യഖൂൽ,
ലിഅഹ്വനി അഹ്ലിൻ നാരി അദാബൻ, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നവനോട്, അവനോട് അല്ലാഹു ചോദിക്കും, ലൗ അന്ന ലക മാ ഫിൽ അർദി മിൻ ഷൈഇൻ കുന്ത തഫ്തദി ബി, ഭൂമിയിൽ നിനക്ക് വല്ലതും നിന്റെ കയ്യിൽ സമ്പത്തായി ഉണ്ടായിരുന്നു എങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ അതെല്ലാം നൽകാൻ തയ്യാറാകുമായിരുന്നോ? അയാൾ പറയും, നഅം അതെ റബ്ബേ. നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ, സ്വർഗത്ത് പ്രവേശിക്കണം എന്നല്ല, നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു എങ്കിൽ ദുനിയാവിൽ എൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നൽകാൻ ഞാൻ തയ്യാറാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു പറയും, ഫഖദ് സഅൽതുക മാ ഹുവ അഹ്വനു മിൻ ഹാദാ വ അൻത ഫീ സുൽബി ആദം, ആദമിന്റെ മുതുകിലായിരിക്കെ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് അതിനേക്കാൾ വളരെ ചെറിയ കാര്യമാണ്. നിന്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ ചെലവഴിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതിനേക്കാൾ നിസ്സാരമായ ഒരു കാര്യം മാത്രമാണ് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് ആവശ്യപ്പെട്ടത്. അല്ലാ തുശ്രിക ബി, നീ ശിർക്ക് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നീ ശിർക്ക് ചെയ്യാതെ നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. ജീവിതത്തിൽ ശിർക്ക് ചെയ്തിട്ടാണ് നീ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ആകെ ഒരു ചെറിയ കാര്യമാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്, ശിർക്ക് ചെയ്യരുത്. നിന്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ ചെലവഴിക്കാൻ പറഞ്ഞു ഇല്ല, മറിച്ച് അള്ളാഹുവിൽ പങ്കുചേർക്കാതെ ജീവിക്കാനാണ് ഞാൻ നിന്നോട് കൽപ്പിച്ചത്. പക്ഷെ അത് നീ അംഗീകരിച്ചില്ല. വളരെ നിസ്സാരമായ ഒരു കാര്യം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ശിർക്ക് ഏറ്റവും ഗൗരവമുള്ള പാപമായി തീരാനുള്ള കാരണങ്ങളിലൊന്ന്, അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദേഹേച്ഛ ഹൃദയത്തിലില്ല. വ്യഭിചാരം ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പ്രേരണകൾ മനസ്സിലുണ്ട്, അവൻ്റെ ശാരീരികമായ താല്പര്യങ്ങൾ. മോഷണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന താല്പര്യങ്ങൾ ഹൃദയത്തിലുണ്ട്, സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള. പലിശ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മാനസികമായ ഒരു താല്പര്യമുണ്ടാക്കുന്ന ഒരു ഘടകവുമില്ല. അത് തീർത്തും ബുദ്ധിക്ക് വിരുദ്ധമാണ്, അത് തീർത്തും തെളിവുകളില്ലാത്തതാണ്, പ്രമാണത്തിൻ്റെ അടിസ്ഥാനമില്ലാത്തതാണ്. അതിലേക്ക് പ്രേരണ ചെലുത്തുന്ന ഒരു ഘടകവും മനുഷ്യൻ്റെ ഹൃദയത്തിലേ. എന്നിട്ടും അവനത് പോയി ചെയ്തു എങ്കിൽ എത്ര ഗുരുതരമായ അവഗണനയാണ് അള്ളാഹുവിൻ്റെ ദീനിനോട് അവൻ കാണിച്ചത്. അപ്പോൾ ശിർക്കിൻ്റെ ഗൗരവം അങ്ങേയറ്റം വലുതാണ്. അത് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, തൗഹീദ് അതിൻ്റെ അടിത്തറ നിന്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിനക്കത് മതിയായതാണ്. എന്നാൽ ശിർക്ക് അത് വളരെ കുറച്ചാണ് എങ്കിലും നിന്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ നരകത്തിൽ കാലാകാലം കിടക്കാൻ നിനക്കത് മതിയായതാണ്.